കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 5 ലക്ഷത്തോളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് നാടിന് തണലൊരുക്കും. തണലോരം എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം 15-ന് നടക്കും. പ്രകൃതിയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ലക്ഷ്യമാക്കിയാണ് തണലോരം പദ്ധതിക്ക് രൂപം നൽകുന്നത്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, ഹരിത കേരള മിഷൻ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ സഹായത്തോടെയാണ് നാടിന് തണലൊരുക്കാനുള്ള പദ്ധതി സാക്ഷാത്കരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞു. ഇത് വച്ചുപിടിപ്പിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ ഇതിനോടകം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പഞ്ചായത്ത് തല മേറ്റുമാരുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനങ്ങളിൽ നിന്നും അവരുടെ സൗകര്യം മനസ്സിലാക്കി അവരുടെ റിക്വസ്റ്റ് വാങ്ങിക്കഴിഞ്ഞു. ഒപ്പം ഡി ഡി എഡ്യൂക്കേഷൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പൊതുവിദ്യാലയങ്ങൾ, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുടെ പരിസരങ്ങളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ അന്വേഷിച്ച് സ്കൂളുകളിലേക്ക് അറിയിപ്പ് നൽകുകയും സ്കൂളുകളിൽ നിന്ന് അതിന് പ്രതികരണങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം കോളേജ് അനുബന്ധിച്ച് ഇത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തന്നെ തീരങ്ങളിൽ വെച്ച് പിടിപ്പിക്കാനുള്ള ലഭ്യത അന്വേഷിച്ച് അതിൻ്റെ സാധ്യതകൾ വിലയിരുത്തി തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. വൻവൃക്ഷങ്ങളായ തേക്ക്, ആഞ്ഞിലി, കമ്പകം എന്നിവയ്ക്കൊപ്പം പലവൃക്ഷങ്ങളായ മാവ്, പ്ലാവ്, പേര, ഞാവൽ എന്നിവയും നിരവധി ഔഷധ സസ്യങ്ങളും തണലോരത്തിൻ്റെ ഭാഗമായി നട്ടുപിടിപ്പിക്കും. ഇതിനൊപ്പം സ്കൂളുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പരിസരങ്ങളിലും തൈ നടും. ജില്ലയിലെ പ്രധാന നദികളുടെയും പുഴകളുടെയും തീരപ്രദേശങ്ങളാണ് പ്രധാനമായും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. മുൻവർഷങ്ങളിൽ നിന്നും വിഭിന്നമായി 5 വർഷത്തേക്ക് തൈകളുടെ പരിപാലനത്തുക കൂടി വകയിരുത്തിയാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. തുടർന്ന് പരിപാലനം ഇല്ലാത്തതായിരുന്ന മുൻപ് ഇതേ രീതിയിൽ കൊണ്ടുവന്ന പല പദ്ധതികളും പാളിപ്പോകാൻ കാരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജൂൺ മാസം കൊണ്ട് പദ്ധതി ജില്ലയിൽ പൂർത്തിയാക്കും. വനം വകുപ്പിന് കീഴിലെ 5 നഴ്സറികളിൽ പദ്ധതിക്ക് വേണ്ട 40ഓളം ഇളം വൃക്ഷത്തൈകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാബിനറ്റ് ന്യൂസ്, കോട്ടയം.